ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കട്ടി മുട്ടി ഉള്ള പെട്ടെന്നുള്ള ഒരു വീഡിയോ കൊണ്ടാണ് കാരണം നൈറ്റിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് സോ ക്ലിയർ ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല സാധാരണ ഒരു ഇപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡേയും മൺഡേയുമാണ് വീഡിയോ ഇടാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇന്ന് വെനസ്ഡേ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക് ഒന്നുമല്ല എൻ്റെ അനിയൻ പ്ലസ് വണ്ണിലായിരുന്നു സോ പ്ലസ് വൺ കുട്ടികളുടെ റിസൾട്ട് ഇന്ന് വന്നു സോ എൻ്റെ അനിയൻ പ്ലസ് വൺ പാസ്സായി അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷനാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചെറിയൊരു സെറ്റപ്പാണ് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഇതാണ് എൻ്റെ ഫാദർ കെട്ടി അബ്ദുല്ല ഇതെൻ്റെ മദർ സുലൈഖ അപ്പോൾ കേക്ക് കട്ടിങ് തുടങ്ങി ആരും ക്ലാപ്പ് ചെയ്യുന്നില്ല ഞാൻ മാത്രമേ ക്ലാപ്പ് ചെയ്യുന്നുള്ളൂ അമ്മ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം തുടങ്ങി സോ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അവന് ഫാദറിന് കൊടുത്തു കേക്ക് പിന്നെ മദറിന് കൊടുത്തു ഓക്കെ അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ് ഉമ്മ ഉപ്പ പിന്നെ അഞ്ച് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് ഇതാണ് ഞങ്ങളെ ലിറ്റിൽ ബ്രദർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ സെലിബ്രേഷൻ നിങ്ങൾ കണ്ടല്ലോ ഇന്ന് ഇവൻ പ്ലസ് വൺ പാസ്സായതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനാണ് ഞങ്ങൾ നടത്തിയത് പിന്നെ തന്നെ ഫൈവ് സിസ്റ്റേഴ്സിലെ രണ്ട് ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ ഉള്ളൂ ബാക്കി എല്ലാവരും പല പല ഭാഗത്താണ് സോ അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷൻ നടത്തിയത് കേക്ക് ഫാദർ മേടിച്ചു കൊണ്ടുവന്നു സോ ഞങ്ങൾ കട്ട് ചെയ്തു ഇന്ന് നല്ല രീതിയിൽ ആഘോഷിച്ചു പിന്നെ ഇവന് ഇതാണ് അനിയൻ ഹനഫ് കേട്ടി പേര് പറയൂ പന്തലൂർ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് സോ അവൻ പ്ലസ് വണ്ണ് ഇന്ന് പാസ്സായി ഫുൾ എ പ്ലസ് ആണോ എ പ്ലസുകളുടെ കണക്കൊന്നും പറയുന്നില്ല അവൻ പഠിക്കുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഏത് നേരവും ഫുട്ബോളിന്റെ പിന്നാലെയാണ് നടക്കുന്നത് പക്ഷെ പാസ്സായി ചില ആൾക്കാർക്ക് പഠിക്കാതെ തന്നെ ക്ലാസ്സിൽ കേട്ടിട്ട് എല്ലാം മനസ്സിലാക്കി കണ്ടിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും സോ അങ്ങനെ പാസ്സായി ഇനി പ്ലസ് ടു ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അവനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഈ ആൽബം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫൈവ് സിസ്റ്റേഴ്സ് ആണ് ഉള്ളത് ഇതാണ് എൻ്റെ മൂത്ത സിസ്റ്റർ പിന്നെ ഞാന് പിന്നെ അടുത്ത സിസ്റ്റർ ദെൻ നെക്സ്റ്റ് വൺ അബീബ തസ്നി ഹിസാന ഷിബിലി അപ്പൊ ഈ അഞ്ചു പേരുടെ ഒരേ ഒരു ബ്രദറാണ് ഇതാണ് അനസ് കേട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇതെന്റെ അനിയത്തിയാണ് ഇവളുടെ നിക്കാവ് 2015 സോ അതിന്റെ ആൽബമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഈ അനിയ സിസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് അങ്ങനെ എന്താണ് അഞ്ച് സിസ്റ്റേഴ്സിൻ്റെ അടിയിൽ ഒരേ ഒരു ബ്രദറാണ് ബ്രദർ ലിറ്റിലാണ് സോ എനിക്ക് മൂത്ത രണ്ട് ബ്രദേഴ്സ് മരിച്ചിട്ടുണ്ട് സോ അതിന് ശേഷം അറ്റുനോറ്റുണ്ടായ ഒരു മോനാണ് ഇവൻ സോ അവൻ പ്ലസ് വണ്ണ് പാസ്സാവുമ്പോൾ നമ്മളത് യൂട്യൂബ് ലിറ്റിയിലേക്ക് മോശമല്ലേ കാരണം ഇത് ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു സെലിബ്രേഷനാണ് കൊറോണയൊക്കെ കാരണം ചെറിയൊരു സെലിബ്രേഷനാക്കി ഒതുക്കിയെന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇല്ല കൂടെ അതുകൊണ്ടും കൂടെയാണ് നമ്മളിത് ചെറിയൊരു കേക്ക് കട്ടിങ്ങിൽ ഒതുക്കിയത് എൻ്റെ മദറിനെയും ഫാദറിനെയും കാണിച്ചുതരാം ഈ ആൽബത്തിൽ ഇതെൻ്റെ ഫാദർ ഇതെൻ്റെ മദർ ഫാദറാണിന്ന് കേക്ക് കൊണ്ടുവന്നത് കാരണം ഞങ്ങളെക്കാളും കൂടുതൽ ഫാദറിന് ഇഷ്ടം അവനെയാണ്
ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ പിള്ളേർ, അതായത് ഇനി ഏത് ക്ലാസ്സിലായാലും, എൽ കെ ജി ആവട്ടെ, യു കെ ജി ആവട്ടെ, ടെൻത്ത് ആവട്ടെ, എയ്ത്ത്, സെവൻത്ത്, ഏത് ക്ലാസ്സായാലും അവരുടെ ചെറിയ വിജയങ്ങളിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. സാധാരണ കണ്ടുവരുന്നത് മെഡിക്കൽ സീറ്റിൽ റാങ്ക് കിട്ടി, ടെൻത്തിൽ ഫുൾ എ പ്ലസ്, പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റിൽ റാങ്ക് കിട്ടി, ഇതൊക്കെയാണ് നമ്മൾ സെലിബ്രേഷനായിട്ട് വലിയ വീട്ടിലെ ആഘോഷങ്ങൾ നടത്തുന്നത്. ആരും എൽ കെ ജിയിലൊരു കുട്ടി പാസ്സായാലും അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊരു കുട്ടി പാസ്സായാലും നമ്മളതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഏത് ചെറിയ വിജയങ്ങളായാലും നമ്മൾ പാരൻസ് അവരെ പ്രോത്സാഹിപ്പിക്കുക, അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത്. സോ നമ്മൾ വീട്ടിലിരുന്ന് പാരൻസ് ചെയ്യേണ്ടത് അവർക്ക് എക്സാംസ് നടത്തുക, എന്നിട്ട് അവരുടെ ടാലൻസ്, അതുപോലെ അവരുടെ ക്രിയേറ്റീവ് തിങ്സ് ഒക്കെ പുറത്തോട്ട് കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ അതിൽ ഓരോ മികച്ച സംഭവങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അവരെ ഗിഫ്റ്റ് കൊടുക്കുക, അവരെ ഒരു ചെറിയ കേക്ക് കട്ടിങ്, ചെറിയ ചെറിയ ചോക്ലേറ്റ് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ ചെറിയ കുട്ടികളിൽ ആ ഒരു പ്രോത്സാഹനം അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുത്തും. സാധാരണ പറയുന്ന ബാല്യം നന്നായാൽ യൗവനം നന്നായി, യൗവനം നന്നായാൽ വാർദ്ധക്യം നന്നായി എന്നാണ്. ഇത് എൻ്റെ ഡയലോഗല്ല, ഒരു സിനിമയിൽ നിന്ന് കോപ്പി അടിച്ച. എന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അത് ചെറിയ ചെറിയ വലിയ മാർക്ക് വാങ്ങണമെന്നോ അങ്ങനെയല്ല, ഫുൾ എ പ്ലസ്, ഫുൾ മാർക്ക്, റാങ്ക് ഇതൊന്നുമല്ല. ചെറിയ ചെറിയ വിജയങ്ങളായാലും നമ്മൾ പാരൻസ് അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ഇന്ന് നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, ബൈ.